സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാനി. കഴിഞ്ഞ ദിവസം നാം ശ്രദ്ധിച്ച മിക്ക ആറിൽ എന്നതുപോലെ തന്നെ ഇന്ന് ജർമിയ രണ്ടിലും ദൈവിക വാദഗതിയെ ഉണർത്തുന്ന ഒരു ഭാഗമാണ് പ്രൊഫറ്റിക് ലോ സ്യൂട്ട്. പ്രപഞ്ച സൃഷ്ടികളെ സാക്ഷികളായി നിർത്തിക്കൊണ്ട് ദൈവം തന്റെ സ്നേഹത്തിന്റെ അനാധിയായ വഴികളെ തുറന്നിടുകയാണ് നാം കാണുവാനും കേൾക്കുവാനും ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാനും. ഞാൻ എന്ത് അപരാധമാണ് നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്തത്? ദൈവം ജെറുസലേമിന്റെ ചെവിയിൽ ഹൃദയം പിളർക്കുന്ന ആ ചോദ്യം ഉണർത്തുകയാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് അവർ എന്നെ ഉപേക്ഷിക്കുന്നത്? ഇസ്രായേലിന് ദൈവത്തോടുണ്ടായിരുന്ന ആദ്യ പ്രണയത്തിന്റെ ഓർമ്മകൾ അവിടെ ഉണർത്തുകയാണ്. ഇസ്രായേൽ യുവത്വത്തിലായിരുന്നപ്പോൾ അവൾ വിജനതകളിൽ നാഥന്റെ കരം പിടിച്ച് നടന്ന കാര്യം. ഇസ്രായേൽ ദൈവത്തിന്റെ പ്രണയിനിയും വധുവുമായിരുന്നു. എന്നാൽ ഇന്ന് അവൾ നാഥനെ ഉപേക്ഷിക്കുന്നുവെന്ന് മാത്രമല്ല, മറന്നുകളയുകയും ചെയ്തു. ദൈവിക നിയമങ്ങളെക്കുറിച്ച് പഠിപ്പിക്കേണ്ടവർ പോലും ദൈവം എവിടെ എന്നൊരു ചോദ്യം ഉയർത്തുന്നുമില്ല. അതുകൊണ്ട് തന്നെ ദൈവം നഷ്ടമായി എന്നൊരു ചിന്ത അവർക്കില്ല. ദേ നെവർ മിസ് ദെയർ ഗോഡ്. ഇന്നലെ സങ്കീർത്തനം 71, ജനനം മുതൽ യുവത്വവും കടന്ന് വാർദ്ധക്യത്തിലെത്തി നിൽക്കുന്ന ആജീവനാന്ത വിശ്വസ്തതയുടെ നിറം പകരുകയായിരുന്നുവെങ്കിൽ, ഇന്നിത യൗവനത്തിൽ തന്നെ ദൈവത്തിന്റെ ഹൃദയം പിളർത്തി അകന്നുപോകുന്ന ഇസ്രായേലിന്റെ പാഠമാണ് ജെറമിയ പകരുന്നത്. ഹെസെദ് എന്ന വാക്കുകൊണ്ട് ദൈവസ്നേഹകാരുണ്യത്തെയും ആ സ്നേഹത്തോട് മനുഷ്യർ കാണിക്കേണ്ട വിശ്വസ്തതയെയും ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. ലോയൽറ്റി. ഹെസെദ് എന്ന വാക്കിന് ഏറ്റവും മിഴിവേകുന്നതും ഈ അചഞ്ചലതയുടെ ഭാവം തന്നെയാണ്. ദൈവം തന്റെ സ്നേഹത്തിൽ നിന്ന് ഒരിക്കലും പിന്നോട്ടു പോകുന്നില്ല എന്ന തിരിച്ചറിവ്. അതുകൊണ്ട് തന്നെ ആ സ്നേഹത്തോട് ആനന്ദപൂർണമായ വിശ്വസ്തതയോടെ ഗ്ലാഡ് ഫിഡലിറ്റി പ്രതികരിക്കാൻ പ്രവാചകൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പകരം ആ ജനം ചെയ്യുന്നതെന്തെന്നാൽ അവർ ദൈവമല്ലാത്തതിന്റെ ലോ ഏൽ നിയമാവർത്തനം 32:21 പിറകെ ഓടുന്നു. അതുകൊണ്ട് തന്നെ അവർ തങ്ങളല്ലാതായി മാറുകയും ചെയ്യുന്നു. നത്തിങ്നെസ്. ഭൂമി ദൈവത്തിന്റെ ദാനമാണെന്നും ഭൂമിയുടെ അധ്വാനവും ഐശ്വര്യവും ദൈവാനുസൃതമാകണമെന്നും ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നലെ നാം നാല് തരം നിലങ്ങളുടെ, അതായത് ഭൂമിയുടെ തുണ്ടുകളുടെ ഉപമ കണ്ടത് ഈ അർത്ഥത്തോട് ചേർത്ത് വായിക്കാവുന്നതേയുള്ളൂ. എന്നാൽ ഇന്ന് ജനം ഈ ഭൂമിയെ അനീതിയും തിന്മയും കൊണ്ട് അഭിശപ്തമാക്കുന്നു. ഇത് കണ്ട് ആകാശം ഷമ്മായും വിറങ്ങലിക്കട്ടെ ഷമാം എന്നാണ് പ്രവാചകൻ പറയുന്നത്, ജെറമിയ 2:12. ഈ വാക്യകേളി ഉയർത്തുന്ന ഒരു ധ്വനിയുണ്ട്, ക്ഷേമ എന്ന ധ്വനി. കേൾക്കുക എന്നാണ് അർത്ഥം. ഇസ്രായേൽ വ്യക്തമായി കേൾക്കാൻ ദൈവവചനം അവതരിച്ചിരിക്കുകയാണ്. രണ്ട് തിന്മകളാണ് തന്റെ ജനം ചെയ്തത് എന്ന് നാഥന്റെ ഹൃദയം ഉരുകി പറയുന്നുണ്ട്. ഒന്ന്, ജീവജലത്തിന്റെ അരുവിയായ തന്നെ ഉപേക്ഷിച്ചു. രണ്ട്, പകരം വെള്ളം കൊള്ളാൻ കഴിയാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു. എ ഡബിൾ ക്രൈം. തിരിച്ചുവരവുകളെ ഓർമ്മിപ്പിക്കുന്നിടത്ത് നാഥൻ പ്രണയത്തിന്റെ ഓർമ്മ തന്നെയാണ് ഉണർത്തുന്നത്. ഇസ്രായേലിന്റെ യൗവനത്തിൽ അവൾ നാഥനെ തീവ്രമായി പ്രണയിച്ചിരുന്ന കാര്യം. എന്നാൽ ഇന്ന് ഇസ്രായേലിന്റെ ഓർമ്മയിലും ആഭിമുഖ്യത്തിലും ഈ കാര്യം ഇല്ല എന്നതാണ് സങ്കടകരം. സമർപ്പിത ജീവിതത്തെക്കുറിച്ച് സമീപകാലത്ത് നൽകപ്പെട്ട ഒരു കാതലായ പ്രബോധന രേഖയാണ് ഗിഫ്റ്റ് ഓഫ് ഫിഡലിറ്റി ആൻഡ് ജോയ് ഓഫ് പെർസീവിയറൻസ്, വിശ്വസ്തതയുടെ ദാനം, നിലനിൽപ്പിന്റെ ആനന്ദം എന്നത്. തന്റെ സ്നേഹത്തിൽ നിലനിൽക്കുക എന്ന നാഥന്റെ ക്ഷണം അത് ഓർമ്മിപ്പിക്കുകയാണ്, യോഹന്നാൻ 15:9. സമർപ്പിത ജീവിതം എന്നത് ക്രിസ്താനുകരണം തന്നെയാണ്, സെക്വേല ക്രിസ്തി, അതായത് ക്രിസ്തു നടന്ന വഴിയിൽ അവനെ അനുഗമിക്കുക എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിനോടുള്ള വിശ്വസ്തതയും പൊരുത്തവും, ഫിഡലിറ്റി ആൻഡ് കൊഹിയറൻസ് ഒരു നിമിഷം കൊണ്ട് ആർജിച്ചെടുക്കാവുന്ന ഭാവങ്ങളുമല്ല. അത് നാട്യങ്ങളില്ലാതെ സീനെ ഗ്ലോസ സുവിശേഷം ജീവിക്കുന്നതിലാണ്. വചനവിത്തിന്റെയും നിലങ്ങളുടെയും ഉപമയിൽ ലൂക്ക 8:15 പറയുന്നത് പോലെ, നിർമ്മലവും ഔദാര്യവുമുള്ള ഹൃദയത്തിൽ ക്ഷമയോടെ വചനത്തെ സ്വീകരിച്ച് പാലിക്കുന്നവർ സമൃദ്ധമായ ഫലം നൽകുന്നു. ഇന്ന് ഇതൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ പ്രബോധന രേഖ പറയും, സമർപ്പണത്തിന്റെ സൗന്ദര്യവും ബലവും എന്നത് സ്മരണയിലും പ്രത്യാശയിലുമാണ് എന്ന്. മെമ്മറി ആൻഡ് ഹോപ്പ്. ഇന്ന് നാഥൻ ഓർമ്മകളെക്കുറിച്ച് പറഞ്ഞതേയുള്ളൂ, അവന്റെ നന്മകളെക്കുറിച്ചും വിശ്വസ്തതയെക്കുറിച്ചുമുള്ള ഓർമ്മകൾ. ആദ്യ പ്രണയം, അതൊരു പഴങ്കഥയല്ല. ഇന്നിന്റെ വീഴ്ചകളിൽ നിന്ന് നമ്മെ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് രക്ഷാകരമായ പ്രത്യാശയിലൂടെ മുന്നോട്ട് നയിക്കുന്ന ജീവശക്തി തന്നെയാണ്. എന്നാൽ ഈ സ്നേഹം എല്ലാവർക്കും സ്വീകരിക്കാനാകുന്നില്ല. ചിലർ അതിനെതിരെ കനത്ത പ്രതിരോധങ്ങൾ തീർക്കുകയാണ്. ഇന്ന് നാഥൻ ഉപമകളുടെ അർത്ഥം പഠിപ്പിക്കുമ്പോൾ ഇത് വ്യക്തമാക്കുന്നുണ്ട്. മത്തായി 13:10-17. വചനവിത്ത് വീഴുന്ന നിലങ്ങൾക്ക്
ഒരുപക്ഷെ ഈ സ്വീകാര്യതയാകാം അല്ലെങ്കിൽ പ്രതിരോധവുമാകാം. ഹോസ്റ്റ് ആൻഡ് ഹോസ്റ്റൈൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ആവർത്തിച്ച് കേട്ടിരുന്ന ഒരു കാര്യം തന്നെയാണിത്. ദൈവം തന്നെ തന്നെ സ്നേഹമായി വെളിപ്പെടുത്തുമ്പോൾ മനുഷ്യൻ വിശ്വസ്തയോടെ അതിനോട് പ്രതികരിക്കേണ്ടത് ആവശ്യമായി വരുന്നു. ഹെസെദ് അത് ക്ഷമാപൂർവം വചനം പാലിക്കുന്നതിൽ നിന്നുളവാകുന്ന ആനന്ദമാണ്. ഇന്ന് സങ്കീർത്തനം 36 ഈ ആനന്ദം അനുഭവിക്കുന്നുണ്ട്. അത് തിന്മകളുടെ അരുളുകൾക്ക് ചെവി കൊടുക്കാതെ ദൈവത്തെ പിൻചെല്ലുകയാണ്. അങ്ങനെയുള്ള ജ്ഞാനിയുടെ സൗഭാഗ്യവും ആനന്ദവുമാണ് ഈ സങ്കീർത്തനം വിളിച്ചോതുന്നത്. ദൈവം എവിടെയെന്ന് പോലും അന്വേഷിക്കാത്തവരുടെ വിഫലതയും ഫലശൂന്യതകളുമല്ല അവന്റെ ഭാഗധേയം. പ്രപഞ്ച സൃഷ്ടികളെ സാക്ഷിയാക്കിക്കൊണ്ടുതന്നെയാണ് സങ്കീർത്തനം ദൈവത്തിന്റെ നിതാന്തമായ സ്നേഹകാരുണ്യത്തെയും നീതിയെയും വെളിവാക്കുന്നത്. ഹെസെദ് ആനന്ദത്തിന്റെ നദിയും ജീവന്റെ നീരുറവയുമാകുന്നുവെന്ന് സങ്കീർത്തകൻ തിരിച്ചറിഞ്ഞുകൊണ്ട് പായുകയാണ്. ഈ ജീവജലത്തിന്റെ ഉറവയെ വെടിഞ്ഞുകൊണ്ട് വെള്ളം കൊള്ളാൻ കഴിയാത്ത പൊട്ടക്കിണറുകൾ കുഴിച്ചവന്റെ വരൾച്ചയും തളർച്ചയും അവനില്ല.